നമസ്കാരം. 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മലയാള മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ആഘോഷപൂർവ്വം പറഞ്ഞു നടന്നിരുന്ന ഒരു വാചകമുണ്ട്. ചിത്രപൂട്ടുമായി പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ. വാരണാസിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തളച്ചിടാൻ പ്രിയങ്ക ഗാന്ധി ഓ അന്യായ തള്ളിമറിച്ചിലായിരുന്നു. അതേപോലെ തന്നെ ദാ ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരു അഭ്യാസമായിട്ട് അവർ വരുന്നു. നിയമത്ത് ഉമ്മൻചാണ്ടി, നിയമത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയെ തളച്ചിടാൻ, ബി ജെ പിയുടെ ഏക MLA സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നിയമത്ത് മത്സരിക്കാൻ പോകുന്നു. ഇത് ആരുടെ ബുദ്ധിയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിനെ അങ്ങ് ഒതുക്കാനുള്ള രമേശ് ചെന്നിത്തല പിന്നിൽ നിന്ന് ചരട് വലിച്ച് നമ്മുടെ KC വാർ റൂം KC എന്നറിയപ്പെടുന്ന KC വേണുഗോപാലിൻ്റെ ഹൈക്കമാൻഡ് വഴിയുള്ള ആ ഓപ്പറേഷൻ ആണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2016 ഒ രാജഗോപാൽ എന്ന BJP യുടെ മുതിർന്ന നേതാവ് അവിടെ 8000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വി ശിവൻകുട്ടിക്കെതിരെ ജയിച്ച് കയറിയതിന് ശേഷം ഇന്ന് വരെ ഒരു BJP കോട്ട അല്ലെങ്കിൽ BJP ക്ക് മേൽക്കൈയുള്ള ഒരു മണ്ഡലമായിട്ടാണ് നിയമം നിലകൊള്ളുന്നത്. അത് കാണിക്കുന്നത് നിയമത്തെ വോട്ട് തികച്ചും രാഷ്ട്രീയ വോട്ട് എന്ന ഒരു നിലയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന രീതിയിലുള്ള വോട്ടേഴ്സ് അല്ല അവിടെ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്, തെളിവുമുണ്ട്. 2019 ശ്രീ കുമ്മനം രാജശേഖരൻ ഏകദേശം 100,000 വോട്ടിന് അടുപ്പിച്ചാണ് തരൂരിനോട് തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൽ തോറ്റത്. അതായത് ഏകദേശം 100,000 വോട്ടിന് തരൂരിനോട് കുമ്മനം തോറ്റെങ്കിലും നേമം മണ്ഡലത്തിൽ കുമ്മനത്തിന് 12,000 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. അതായത് ഒ രാജഗോപാൽ 8,000-ൽ പരം വോട്ടിൻ്റെ ലീഡ് നേടി MLA ആയ ആ മണ്ഡലത്തിൽ 2019 ലോകസഭാ ഇലക്ഷൻ വന്നപ്പോഴും ആ ലീഡ് വർദ്ധിച്ച് 12,000 മാറി. അതായത് BJP ക്ക് അവിടെ ക്രമാനുഗതമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടായി എന്ന് കാണിക്കുകയാണ്. അതിലുപരി രാഷ്ട്രീയ വോട്ടുകൾ BJP ക്ക് അവിടെ വർദ്ധിച്ചു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഇനി മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ഏകദേശം 30,000-ത്തിനടുത്ത് മുസ്ലിം വോട്ടുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് നേമം. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി അവിടെ വന്ന് മത്സരിച്ചാൽ ഇതിൽ ഈ മുഴുവൻ മുസ്ലിം വോട്ടുകളും ഉമ്മൻചാണ്ടി അടപടലം കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് BJP ക്ക് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? ഒരുപക്ഷെ അതിൽ നിന്നൊരു 10-15% വോട്ട് രാജഗോപാലിന് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ കിട്ടിയിരുന്നിരിക്കാം. അപ്പോഴും ബഹുഭൂരിപക്ഷം വോട്ടുകളും കൊണ്ടുപോയത് CPM ആയിരുന്നെന്ന് കാണാം. അപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഉമ്മൻചാണ്ടി പിടിക്കുന്ന മുസ്ലിം വോട്ടുകൾക്ക് സത്യത്തിൽ ആരുടെ വോട്ടായിരിക്കും പോകുക എന്ന് ചിന്തിച്ച് നോക്കുക. നഷ്ടം ഉണ്ടാവാൻ പോകുന്നത് CPM-നായിരിക്കും. BJP യുടെ വോട്ടുകൾ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഫലം BJP നല്ല കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച മാർജിനിൽ അവിടെ ജയിച്ചു കയറുകയും ബി ശിവൻകുട്ടി എന്ന CPM-കാരൻ 3rd സ്ഥാനത്താകുകയും ആ 2rd സ്ഥാനത്തേക്ക് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി വരികയും ചെയ്യും. പക്ഷേ ഉമ്മൻചാണ്ടി അവിടെ ജയിക്കാൻ പോണില്ല. കാരണം BJP യുടെ നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ നിയമം എന്നത് കേരളത്തിലെ BJP യുടെ ഒരു ഗുജറാത്ത് തന്നെയാണ്. നിയമത്ത് BJP ക്കുള്ള ഒരു വോട്ടേഴ്സ് എന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടേഴ്സ് തന്നെയാണ്. അത് ഉമ്മൻചാണ്ടിയല്ല, രാഹുൽ ഗാന്ധി വന്നു നിന്നാലും മറിയാനൊന്നും പോകുന്നില്ല. പിന്നെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി നിന്ന് മത്സരിക്കുകയും ശിവൻകുട്ടി മത്സരരംഗത്തുനിന്ന് മാറുകയും അല്ലെങ്കിൽ പേരിന് മത്സരിക്കുകയും ഇടതിൻ്റെയും വലതിൻ്റെയും വോട്ട് എല്ലാം കൂടെ കൂടി ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുകയും ചെയ്താൽ ഉമ്മൻചാണ്ടി ജയിക്കും. അതല്ല, അവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ് വരുന്നതെങ്കിൽ BJP അത് ഏത് സ്ഥാനാർത്ഥിയാണേലും പാട്ടും പാടി ജയിക്കുന്ന ഒരു മണ്ഡലമാണ് നിയമം. അതുകൊണ്ട് ന്യായമായിട്ടും സംശയിക്കാം, ഉമ്മൻചാണ്ടിക്കിട്ട് ഉമ്മൻചാണ്ടിയുടെ ശത്രുക്കൾ 8-ൻ്റെ പണി കൊടുത്തതല്ലേ എന്ന് തന്നെ. തീർച്ചയായിട്ടും അതെ. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ പോലും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ നിയോജക മണ്ഡലത്തിൽ LDFനായിരുന്നു ലീഡ് എന്നാണ് അതിനുശേഷം നടന്ന റിസൾട്ടുകൾ കാണിക്കുന്നത്. അപ്പം പക്ഷേ എന്നാലും പുതുപ്പള്ളി പോലെ ഒരു സുരക്ഷിതമായ ഒരു മണ്ഡലം അല്ല നിയമം ഉമ്മൻചാണ്ടിക്ക്. ഉമ്മൻചാണ്ടിയല്ല ഇനി രാഹുൽ ഗാന്ധി വന്നു നിന്ന് മത്സരിച്ചാൽ പോലും നിയമത്ത് ജയിക്കാൻ പാടാണ്. ജയിക്കണമെങ്കിൽ പിന്നെ അവരുടെ മുന്നിൽ ഒറ്റ മാർഗമുള്ളൂ, ഇടതും വലതും കൂടെ അങ്ങ് ഒന്നിച്ച് LUDF എന്നോ അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മുന്നണി ഉണ്ടാക്കി BJP ക്കെതിരെ മത്സരിക്കുക എന്ന ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉമ്മൻചാണ്ടി വന്ന് ഉമ്മൻചാണ്ടിയും ശിവൻകുട്ടിയും ഇനി BJP യുടെ സ്ഥാനാർത്ഥി കുമ്മനമാണെന്ന് പറയപ്പെടുന്നു, കുമ്മനമല്ല മറ്റ് ആരെങ്കിലും ആയാൽ തന്നെ BJP യെ നിയമത്ത് വന്ന് തോൽപ്പിക്കുക എന്നത്
ഈ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അത് നടക്കാൻ പോകുന്ന ഒരു സംഗതിയല്ല ഉമ്മൻചാണ്ടിക്കിട്ട് ആരോ അറിഞ്ഞ് പണി കൊടുത്തത് തന്നെയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.